പ്രൊഫസർ കെ വി തോമസിനോട് കളിച്ചാൽ അദ്ദേഹം കളി പഠിപ്പിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കോൺഗ്രസ്സർ അത് അറിഞ്ഞു കഴിഞ്ഞു. ഇനിയും കോൺഗ്രസ്സുകർ പഠിച്ചില്ലെങ്കിൽ ഇനിയും അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം 11-ാം തീയതി നടക്കുകയാണ്. അദ്ദേഹം എവിടെ നിൽക്കും, ആർക്ക് വേണ്ടി അദ്ദേഹം പിന്നെ വോട്ട് പിടിക്കും എന്നുള്ള കാര്യം അന്ന് അദ്ദേഹം പ്രഖ്യാപിക്കും. 12-ാം തീയതിയാണ് LDF കൺവെൻഷൻ തൃക്കാക്കരയിൽ നടക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായി ഒരു ദിവസം മുമ്പാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം പത്രസമ്മേളനം നടത്താൻ പോകുന്നത്. ഇന്ന് അദ്ദേഹം ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സിൽ ജനാധിപത്യം ഇല്ല, കോൺഗ്രസ് ഒരു ഏകാധിപത്യ പാർട്ടിയായിട്ടാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ സൂചന എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് ആ പാർട്ടിയോട് യോജിച്ച് പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പിന്നെ ഒരു വ്യംഗ്യാർത്ഥം തന്നെയാണ് അതിനകത്തുള്ളത്. കാരണം തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുകയാണ് തൃക്കാക്കരയിൽ. പക്ഷേ ഇപ്പോഴും UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമോ അല്ലെങ്കിൽ പിന്നെ മറ്റു തരത്തിലുള്ള ജനങ്ങളെ കാണുന്ന കാര്യത്തിലോ ഒന്നും ഒരു അടുക്കും ചിട്ടയും ഇതുവരെ വന്നിട്ടില്ലെന്ന് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച കെ വി തോമസ് പറയുകയാണ്. UDFൻ്റെ തന്ത്രങ്ങളെല്ലാം പാളിപ്പോയിരിക്കുന്നു, എല്ലാം ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ വരുന്നു. അതേസമയം LDFൻ്റെ പ്രവർത്തനത്തെ അദ്ദേഹം വാനോളം പോഴ്ത്തുന്നുമുണ്ട്. അദ്ദേഹം അത് ഒന്നൊന്നായി പറയുന്നുണ്ട്. കാരണം സ്ഥാനാർത്ഥി നിശ്ചയനിർണയം മുതൽ ആ പിന്നെ പ്രചരണ രംഗം, അതുപോലെ തന്നെ പിന്നെ വോട്ടർമാരെ കാണാൻ സന്ദർശിക്കൽ, ഇങ്ങനെ പല തരത്തിലുള്ള നീക്കങ്ങൾ LDF നടത്തുമ്പോൾ UDF ഒന്നും ചെയ്യുന്നില്ല, അതിൻ്റെ മുഴുവൻ തന്ത്രങ്ങളും പാളിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും കെ വി തോമസിനെ അങ്ങനെ നമുക്ക് എഴുതിത്തള്ളാനാവില്ല. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ എപ്പോഴും എന്തായിരുന്നാലും ഈ കെ വി തോമസിൻ്റെ ഒരു നിലപാട് നിർണായകമായിരിക്കും UDFനെ സംബന്ധിച്ചോളം. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും 2020 മത്സര രംഗത്ത് ഇല്ലാതെ വന്നതോടുകൂടി അവിടെ ഒരു ത്രികോണ മത്സരം എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. കോൺഗ്രസ് നയിക്കുന്ന UDFഉം CPM നയിക്കുന്ന LDFഉം BJP നയിക്കുന്ന NDAയും മൂന്ന് അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവസാനം കേൾക്കുന്നത് 2020 മത്സര രംഗത്തില്ല, ആം ആദ്മി പാർട്ടിയും രംഗത്തില്ല, അവർ രണ്ടുപേരും എല്ലാവരും ഒളിച്ചോടി എന്നാണ് ഒരു തരത്തിലുള്ള മറ്റൊരു തരത്തിലുള്ള പ്രചരണം. എന്തായിരുന്നാലും ഒരു തീപാറുന്ന മത്സരം തന്നെയായിരിക്കും തൃക്കാക്കരയിൽ നമ്മൾ കാണാൻ പോകുന്നത്. 2020 വോട്ട് എങ്ങോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു. എന്തായിരുന്നാലും 2020 വോട്ട് രണ്ട് കൂട്ടർക്കും കിട്ടുമെന്നും ഇത് പിന്നെ പറയുന്നുണ്ട്, രണ്ട് കൂട്ടർക്കും കിട്ടില്ലെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. PT തോമസിൻ്റെ ഭാര്യയോട് എങ്ങനെ ഒരു അനുനയനം പിന്നെ നമ്മുടെ ഈ 2020 പുലർത്താൻ കഴിയും? കാരണം സാബുവിനെ ഏറ്റവും കൂടുതൽ എതിർക്കുകയും പിന്നെ പ്രചരണം നടത്തുകയും ചെയ്തത് തോമസാണല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതേസമയം LDFനെ എങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും? LDF ഭരണകാലത്താണല്ലോ ഏറ്റവും കൂടുതൽ പരിശോധനകൾ ഉദ്യോഗസ്ഥന്മാർ അവിടെ നടത്തി വീർപ്പ് മുട്ടിച്ചത്. അങ്ങനെയാണല്ലോ സാബുവിന് തൻ്റെ വ്യവസായങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോകേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കണം. അങ്ങനെ ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ 2020. എന്ത് വേണം, എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഒരു ഏകീകൃത സ്വഭാവം അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായിരുന്നാലും അവരുടെ തീരുമാനവും നിർണായകമായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ചതുഷ്കോണ മത്സരം ആണ് ഇതുവരെ പ്രതീക്ഷിച്ചത്, ഇപ്പോൾ തീവാറുന്ന ത്രികോണ മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് നല്ല അറിവും പിന്നെ പാരമ്പര്യവും ഉള്ള ആളാണ് NDA സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ. എന്നാലും ഈ മൂന്ന് സ്ഥാനാർത്ഥികളുടെ പിന്നെ പ്രചരണ രംഗം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കെ വി തോമസ് പറഞ്ഞതുപോലെ LDFൻ്റെ ചിട്ടയോടുകൂടിയുള്ള പിന്നെ പ്രവർത്തനമാണ് നമ്മൾ കാണേണ്ടത്. രാധാകൃഷ്ണനാണെങ്കിൽ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ ലോക്സഭയിലും നമ്മുടെ നിയമസഭയിലും മാറി മാറി മത്സരിച്ച് പിന്നെ പരാജയം മാത്രം അനുഭവിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ ഡോക്ടർ ജോയാണെന്നുണ്ടെങ്കിൽ ആദ്യമായി കന്നി മത്സരത്തിന് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഉമാ തോമസും കന്നി അംഗത്തിലാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇലക്ഷനിലെ ഒരു മുൻപരിചയം ഉള്ളത് പിന്നെ രാധാകൃഷ്ണൻ മാത്രമാണ്, മറ്റു രണ്ടുപേരും കന്നി അംഗം വെട്ടുന്നവരുണ്ട്. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും പ്രബലമായ രണ്ട് ഗ്രൂപ്പുകൾ അവരുടെ പുറകിലുള്ളതുകൊണ്ട് ഈ സ്ഥാനാർത്ഥികൾ ആരായിരുന്നാലും ശരി, ആ അവരുടെ വർക്കുകൾ
ഏകദേശം തുല്യം തുല്യം എന്ന് നടക്കും എന്നിട്ടും എൽഡിഎഫ് ആണ് മേൽക്കൈ നേടിയിരിക്കുന്നത് എന്നാണ് നമ്മുടെ തോമസ് വാഴ്സ് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല എൽഡിഎഫിൻ്റെ പ്രവർത്തനങ്ങളും ഉടൻ റിപ്പോർട്ടുകളൊക്കെ പ്രചരണത്തിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ വന്നു തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം എൽഡിഎഫ് ആണ് ഇപ്പോൾ യുഡിഎഫിനേക്കാളും അപ്പർ ഹാൻഡ് നേടിയിരിക്കുന്നത് എന്ന് നിശബ്ദം പറയാൻ കഴിയും ഇനിയിപ്പോൾ എന്തായിരുന്നാലും ശരി ഇനി പിന്നെ മെയ് 31 നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ മെയ് 31 നടക്കും അതുവരെ ഉള്ള തീവാർന്ന ഒരു മത്സരം അതുപോലെ തന്നെ ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ കാഴ്ചവെക്കുക അത് മൂന്ന് മുന്നണിക്കാരും ഒരു അന്തസ്സിൻ്റെ രീതിയിൽ എടുത്തിരിക്കുന്നത് പക്ഷേ എൽഡിഎഫിനെ സംബന്ധിച്ചോളം അവർക്ക് 99 എന്നുള്ളത് 100 എന്നുള്ള ഒരു മായിക സംഖ്യയിൽ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തെക്കാക്കരയിലെ ജനങ്ങൾ അംഗീകാരം കൊടുത്തിരിക്കുന്നു കാരണം സിൽവർ ലൈൻ ഏറ്റവും കൂടുതൽ പിന്നെ കടന്നു പോകുന്നത് തെക്കാക്കരയിലൂടെയാണ് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അംഗീകാരം നൽകി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിൽവർ ലൈനിലുള്ള ഈ എതിർപ്പ് അതിൻ്റെ മുന ഒടിക്കാൻ കഴിയുമെന്നാണ് എൽ ഡി എഫ് പറയുന്നത് അതേസമയം ഉമ തോമസ് തീർച്ചയായിട്ടും യുഡിഎഫിൻ്റെ സ്ഥിരം സീറ്റിനെ നിലനിർത്തും പിന്നെ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിലാണ് യുഡിഎഫും വാശിയോടെ നിൽക്കുന്നത് എന്തായിരുന്നാലും നമുക്കിനി കാത്തിരുന്ന് കാണുന്നത് വലിയ വീറും വാശിയും ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് രംഗമായിരിക്കും നമ്മളിനി കാണാൻ പോവുക